നമസ്കാരം. ഇതാണ് ബ്രാൻഡിസം പിരമിഡ്. ഒരു ട്രേഡ് നെയിം എങ്ങനെ ബ്രാൻഡ് നെയിം ആയിട്ട് മാറുന്നു എന്നതിന് സൂചിപ്പിക്കുന്ന ബ്രാൻഡിസം പിരമിഡ്. ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ചാനലിനകത്ത് തന്നെ കാണാനായിട്ട് കഴിയും. എൻ്റെ ചോദ്യം ഇതാണ്, എന്താണ് ബ്രാൻഡ്? ബ്രാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ടേമാണ്, പലരും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള വേർഡാണ് ബ്രാൻഡ് എന്ന് പറയുന്നത്. എന്താണ് ശരിക്കും ബ്രാൻഡ്? ഈ ഒരു വീഡിയോയിലൂടെ അത് തന്നെയാണ് ഞാൻ പറയാൻ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ആദ്യം തന്നെ എന്താണ് ഒരു ബ്രാൻഡ് അല്ലാത്തതെന്ന് നോക്കാം. ബ്രാൻഡ് ഈസ് നോട്ട് എ ലോഗോ. ബ്രാൻഡ് എന്ന് പറയുന്നത് ഒരു ലോഗോ അല്ല. ലോഗോ എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളാണ്, ബ്രാൻഡിങ്ങിന് സഹായിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ്. ഫോർ എൻ ഐഡൻറ്റിഫിക്കേഷൻ പർപ്പസ്, തിരിച്ചറിയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ലോഗോ എന്ന് പറയുന്നത്. അല്ലാതെ ലോഗോ അല്ല ബ്രാൻഡ് എന്ന് പറയുന്നത്, റൈറ്റ്? രണ്ടാമത്തേത്, ബ്രാൻഡ് ഈസ് നോട്ട് എ പ്രോഡക്റ്റ്. ബ്രാൻഡ് എന്ന് പറയുന്നത് ഒരു ഉൽപ്പന്നമല്ല. ബ്രാൻഡ് എന്ന് പറയുന്നത് ഒരു ലോഗോവുമല്ല. ബ്രാൻഡ് എന്ന് പറയുന്നത് ഒരു ഉൽപ്പന്നവുമല്ല. ആൻഡ് ബ്രാൻഡ് ഈസ് നോട്ട് എ പ്രോമിസ്. കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രോമിസുമല്ല ബ്രാൻഡ് എന്ന് പറയുന്നത്. ബ്രാൻഡ് എന്ന് പറയുന്നത് ഇവ മൂന്നുമല്ല. ആൻഡ് ബ്രാൻഡ് ഈസ് നോട്ട് എൻ ഇംപ്രഷൻ. ഒരു പ്രോഡക്റ്റ് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഇംപ്രഷൻ, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ മേലെ കമ്പനീസ് കൊടുക്കുന്ന ഇംപ്രഷനും അല്ല ബ്രാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ എന്താണ് ബ്രാൻഡ്? ഒരു ഡിസൈനറിനെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന ലോഗോവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസൈൻ എലമെൻറ്റ്സും ആയിരിക്കും ബ്രാൻഡ് എന്ന് അവർ ഡിഫൈൻ ചെയ്യുന്നത്, റൈറ്റ്? ബ്രാൻഡിംഗ് എന്ന് അവർ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി ഒരു അഡ്വർടൈസിങ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന, അവരുണ്ടാക്കുന്ന അഡ്വർടൈസ്മെൻറ്റ്സും അഡ്വർടൈസിങ് ക്യാമ്പയിൻസും അതായിരിക്കും അവർ ഡിഫൈൻ ചെയ്യുന്ന ബ്രാൻഡിങ്. ഇനി ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ചെക്ക് ലിസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അതായത് ലോഗോ, ടാഗ് ലൈന്, പാക്കിംഗ് കവർ ഡിസൈൻ, ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ ബ്രാൻഡിങ് ചെയ്തു എന്നുള്ള രീതിയിലായിരിക്കും അവരതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ശരിക്കും എന്താണ് അപ്പോൾ ബ്രാൻഡിങ്, അല്ലെങ്കിൽ ബ്രാൻഡ് എന്ന് പറയുന്നത്? ബ്രാൻഡ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ, ഉപഭോക്താക്കളുടെ അകത്തുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഗട്ട് ഫീലിംഗ് ആണ്. എ കസ്റ്റമേഴ്സ് ഗട്ട് ഫീലിംഗ് എബൌട്ട് എ പ്രോഡക്റ്റ്, സർവീസ് ഓർ കമ്പനി. ഒരു ഉൽപ്പന്നത്തെക്കുറിച്ചോ സേവനത്തെക്കുറിച്ചോ സ്ഥാപനത്തെക്കുറിച്ചോ കസ്റ്റമേഴ്സിൻ്റെ അകത്തുള്ള ആ സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്ങിനെ പറയുന്ന പേരാണ് ബ്രാൻഡ്. ആ ഒരു ഫീൽ ഉണ്ടാക്കാൻ സഹായിക്കുന്നത് ഒരുപാട് ഘടകങ്ങൾ കൂടിച്ചേരുമ്പോഴാണ്. അതിനകത്ത് ആ ലോഗോ ആണെങ്കിലും ഡിസൈൻ എലമെൻറ്റ്സ് ആണെങ്കിലും ടാഗ് ലൈൻ ആണെങ്കിലും കമ്പനി ജനങ്ങൾ കൊടുക്കുന്ന മെസ്സേജസ് ആണെങ്കിലും അതിലെ എംപ്ലോയീസിൻ്റെ ബിഹേവിയർ ആണെങ്കിലും ഓർഗനൈസേഷൻ്റെ കൾച്ചർ ആണെങ്കിലും ഇതെല്ലാമാണ് ബ്രാൻഡായിട്ട് ഒരു സ്ഥാപനത്തിനെ വളർത്തുന്നതിൽ സഹായിക്കുന്ന ഘടകങ്ങൾ. ഒരു സ്ഥാപനത്തിലെ ഓരോ വ്യക്തികളും ആ ബ്രാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒരു സ്ഥാപനത്തിലെ എല്ലാ വ്യക്തികളുടെ സ്വഭാവവും ആ ബ്രാൻഡ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒരു വ്യക്തി, ഒരു എംപ്ലോയി ഒരു കസ്റ്റമറോട് മോശമായി പെരുമാറിയെങ്കിൽ ആ കസ്റ്റമറിൻ്റെ മനസ്സിൽ ആ ഉൽപ്പന്നത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ആ സേവനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ആ സ്ഥാപനത്തെക്കുറിച്ചുള്ള ചിന്ത എന്തായിരിക്കും? ഇത് തന്നെയാണ് ബ്രാൻഡ് എന്ന് പറയുന്നത്. അത്തരത്തിൽ ഓരോ എംപ്ലോയീസും ആ ബ്രാൻഡിനെ സ്വാധീനിക്കുന്നുണ്ട് എന്ന കാരണം കൊണ്ട് തന്നെയാണ് ബ്രാൻഡിങ്ങിനകത്ത്, ബ്രാൻഡിങ് പ്രോസസ്സിനകത്ത് ഞങ്ങൾ എംപ്ലോയീസിനുള്ള ട്രെയിനിങ് കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതായത് ഓരോ ഉപഭോക്താവും ഓരോ വ്യക്തിയും ഒരു സ്ഥാപനത്തെ നോക്കിക്കാണുന്നത് വ്യത്യസ്തമായിട്ടാണ്. അപ്പോൾ ഞാൻ നോക്കിക്കാണുന്നത് പോലെ ആവില്ല നിങ്ങൾ വീഗാർഡിനെ നോക്കിക്കാണുന്നത്, ശരിയാണല്ലോ മറ്റൊരു വ്യക്തി വീഗാർഡിനെ നോക്കിക്കാണുന്നത്. ഓരോ വ്യക്തികളും വീഗാർഡിനെ നോക്കിക്കാണുന്ന ആ ഒരു പേഴ്സ്പെക്റ്റീവ് വ്യത്യസ്തമാണ്. ഓരോരുത്തർക്കും വീഗാർഡിൻ്റെ പേര് കേൾക്കുന്ന സമയത്ത് അവരുടെ അകത്തുള്ള ഫീൽ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ വീഗാർഡ് എന്ന് പറയുന്നത് ഒറ്റ ബ്രാൻഡല്ല, ഓരോരുത്തരുടെ ഉള്ളിലും അത് ഓരോ ബ്രാൻഡാണ് എന്നുള്ളതാണ്. അപ്പോൾ ബ്രാൻഡ് എന്ന് പറയുന്നത് ചെറിയൊരു വിഷയമല്ല, ഒറ്റ വാക്കിൽ ഒതുക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല. അത് ഡിസൈൻ എലമെൻറ്റ്സ് മാത്രമല്ല, അത് കോണ്ടൻറ്റ് മാത്രമല്ല, അത് സ്ഥാപനത്തിൻ്റെ കൾച്ചർ മാത്രമല്ല, അത് അഡ്വർടൈസിങ് മാത്രമല്ല, ഇത് എല്ലാം കൂടി ചേർന്നിട്ടുള്ള റിസൾട്ടാണ് ബ്രാൻഡ് എന്ന് പറയുന്നത്. സോ ബ്രാൻഡ് ഈസ് എ റിസൾട്ട്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ബ്രാൻഡ് ഈസ് എ കസ്റ്റമേഴ്സ് ഗട്ട് ഫീലിംഗ് എബൌട്ട് എ പ്രോഡക്റ്റ്, സർവീസ് ഓർ എ കമ്പനി. പലരും ചോദിക്കാറുണ്ട് ഈ ബ്രാൻഡ് എവിടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ളത്. ഒരിക്കലും ബ്രാൻഡ് നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് കഴിയത്തില്ല. ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നത് ആൾക്കാരുടെ മനസ്സിലാണ്. ആൾക്കാരുടെ മനസ്സിനകത്താണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. പലരും ഉദ്ദേശിക്കുന്നത് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനാണ്. ട്രേഡ് മാർക്കും ബ്രാൻഡും വേറെ വേറെയാണ്. ട്രേഡ് മാർക്ക് നമുക്ക് ലീഗലി രജിസ്റ്റർ ചെയ്യാം, പക്ഷേ ബ്രാൻഡ് എന്ന് പറയുന്നത് നമുക്ക് ലീഗലി രജിസ്റ്റർ ചെയ്യാൻ കഴിയത്തില്ല. അത് സമയമെടുത്ത് രജിസ്റ്റർ ആവേണ്ട ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സാണ് ബ്രാൻഡിസം പിരമിഡ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ സിജു രാജൻ സൈനിങ് ഓഫ്. Goodbye.